ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഥയല്ല എൻ്റെ കഥകൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ യാത്രയിലൂടെ ഞാൻ കടന്നുപോയ ജീവിതങ്ങളുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിൽ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് ഒന്ന് കൈമുന്തിക്കണം യെസ് നമുക്കറിയാം ഓരോ ആളുടെ ജീവിതവും തുടങ്ങുന്നത് ഒരു കഥയിലൂടെയാണ് ഓരോ ആളുടെ ജീവിതം അവസാനിക്കുന്നതും ഒരു കഥ പോലെയാണ് എൻ്റെ ചോദ്യം വൈ ഐ ട്രാവൽ ഞാൻ എന്തിന് യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് യാത്ര ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് നമ്മൾ ഒരു ചോദ്യം ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുകയാണ് ജീവിതത്തിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ഒരു സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ഒരു സ്ത്രീ അമ്മ അമ്മയാണ് ഉമ്മയാണ് ഓരോ മനുഷ്യനെയും അടിസ്ഥാനപരമായി സ്വാധീനിച്ച ഇൻസ്പയർ ചെയ്ത ഏക സ്ത്രീ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മയെക്കാളേറെ ഒരു പക്ഷേ ഒരു പടി മുകളിൽ എന്നെ സ്വാധീനിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യെസ് സരസ്വതി അമ്മ ഈ കഥ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഞാൻ പറയുകയാണ് അതായത് നമ്മൾ പുസ്തകത്താളിൽ പല സ്ത്രീകളുടെ കഥാപാത്രങ്ങളെയും നമ്മളെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് സ്ത്രീകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് മദർ തെരേസ കൽപ്പന ചൗള പി ടി ഉഷ തുടങ്ങി ഒരുപാട് സ്ത്രീത്വങ്ങൾ പക്ഷേ ലോകം അറിയാതെ പോയ ലോകം ഇനിയും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ് ഈ പറയുന്ന സരസ്വതി അമ്മ ആ മുഖത്തുള്ള ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ വായിൽ ഒരൊറ്റ പല്ലുപോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല ഏകദേശം 101 വയസ്സ് പ്രായം തികഞ്ഞ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന സരസ്വതി അമ്മ ആ ചിരിക്ക് പിന്നിലുള്ള കഥ നിങ്ങൾ അറിഞ്ഞാൽ ഒരു പക്ഷേ കണ്ണ് നിറഞ്ഞ കണ്ണുകൾ അവിടെയല്ലാതെ ഇവരുടെ കഥ നമുക്ക് കേൾക്കാൻ പറ്റില്ല 2015 ആദ്യമായി ഞാൻ ചെന്നൈയിൽ ഇറങ്ങിയ സമയത്ത് ചെന്നൈയുടെ നഗരമധ്യത്തിൽ കടകളുടെ മുന്നിൽ കോലം വരയ്ക്കുകയായിരുന്നു ഈ സ്ത്രീ ഒരു നല്ല ചിരി പല്ലില്ലാത്ത ഒരു സ്ത്രീയുടെ ചിരി ക്യാമറയിൽ തുരുതുര ആ ചിത്രങ്ങൾ പകർത്തി ആ ചിത്രങ്ങളിൽ ഒന്നാണ് ആ സ്ത്രീ അപ്പുറം ഇപ്പുറം കോലം ഇട്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ചെറിയൊരു ഫോട്ടോയിൽ നമ്മൾ ഉണ്ടാക്കിയൊരു ചെറിയ ബന്ധമായിരുന്നു 2016 ഈ സ്ത്രീയോടൊത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നൈയിലെ ഒരു പ്രശസ്തമായ ഹോട്ടലിൽ കയറിയപ്പോൾ എന്നെയും ആ സ്ത്രീയെയും ആ ഹോട്ടലിൽ നിന്നും ഇറക്കിവിട്ടു ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് എന്നെയും ആ സ്ത്രീയെയും ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇറക്കിവിടുകയാണ് ഇതെന്താണ് അത്ഭുതം ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് രണ്ടാളുകൾ ഇറക്കിവിടാൻ മാത്രം എന്ത് ബാധകമാണ് ചെയ്തതെന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായത് ഞാനല്ല എന്തായാലും കാരണം ആ സ്ത്രീയെ സംബന്ധിച്ചൊരു കഥയുണ്ടായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇത്രയും ധീരയായ ഒരു സ്ത്രീയെ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല 56 വർഷം പിന്നോട്ടുള്ളൊരു കഥയാണിത് തമിഴ്നാട്ടിലെ പടലാമ്പെട്ടി എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ ചെറിയൊരു കുടുംബത്തിൽ പിറന്ന സ്ത്രീയായിരുന്നു സരസ്വതി അന്ന് ആ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ദേവദാസി സമ്പ്രദായം ദേവദാസി സമ്പ്രദായത്തിൽ ഈ സ്ത്രീയെ അടുത്തുള്ള അമ്പലത്തിലേക്ക് ദാസിയായിട്ട് ആ കുടുംബം കൊടുക്കുകയാണ് ശിഷ്ടകാലം അമ്പലത്തിൻ്റെ ദാസിയായി ജീവിക്കുക എന്നതാണ് ആ സ്ത്രീയുടെ ദൗത്യം 45-ാമത്തെ വയസ്സിൽ ആ സ്ത്രീയെ അമ്പലം പുറത്താക്കുകയാണ് അമ്പലം പുറത്താക്കി കഴിഞ്ഞാൽ ദേവദാസികൾക്ക് സംഭവിക്കുക ആ നാട്ടിലെ കോടീശ്വരനായ ഒരാൾ ഈ സ്ത്രീയെ വാങ്ങിക്കൊണ്ടുപോയി അവരുടെ വേശ്യയായിട്ട് കൊണ്ടു നടക്കും പക്ഷേ തൻ്റെ ശരീരം ഒരു പുരുഷൻ്റെ മുന്നിലും അടിയറവ് വെക്കില്ല എന്ന് തീരുമാനമെടുത്ത ഈ സരസ്വതി അമ്മ എന്ന് പറയുന്ന സ്ത്രീ അമ്പലത്തിൽ നിന്നും ഇറങ്ങുന്ന വഴി മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മുറിവേൽപ്പിക്കുകയാണ് തൻ്റെ മാനം ഒരു പുരുഷൻ്റെ മുമ്പിലും അടിയറവ് വെക്കില്ല എന്ന ദൃഢനിശ്ചയമെടുത്ത സരസ്വതി അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഈ മുറിവ് വ്രണമായി മാറിയാൽ ഒരു പുരുഷനും തൻ്റെ ശരീരത്തിൽ അട്രാക്ഷൻ തോന്നില്ല എന്ന് പറയുന്ന ചിന്ത അങ്ങനെ ആ ധനികൻ്റെ വീട്ടിൽ സ്വന്തം വീട് അയൽപക്കത്തിരിക്കെ ഒരു വേശ്യയായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ മനോവികാരം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം ഈ മുറിവുകൾ വ്രണമായി മാറി കിടപ്പറയിൽ വെച്ച് ഈ ജന്മി വസ്ത്രം പിടിച്ചൂരുമ്പോൾ അവർ കാണുന്നത് ശരീരത്തിൽ മുറിവുകളുള്ള ഈ സ്ത്രീയാണ് ഈ മുറിവുകൾ ഉണങ്ങുമ്പോൾ വീണ്ടും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഈ കാഴ്ച സഹിക്കാൻ കഴിയാതെ
അവിടെയുള്ള കാര്യസ്ഥൻ അവരോട് പറയുകയാണ്, ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ഒരുക്കാം, നമുക്ക് ഒരുമിച്ച് നാട് കടക്കാം എന്ന് പറയുകയാണ്. അവിടെ വീണ്ടും കുപ്പുവമ്മയെ ചരിത്രം പരിശോധിക്കുകയായിരുന്നു. കൊൽക്കത്തയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചുവന്ന തെരുവ് എന്നറിയപ്പെടുന്ന റെഡ് സ്ട്രീറ്റിൽ കൊണ്ടുപോയി ഈ സ്ത്രീയെ അവിടെ വിൽക്കുകയാണ്. അന്ന് രാത്രി വേശ്യയായിട്ട് ഈ സ്ത്രീയെ പ്രഖ്യാപിക്കുന്ന അന്ന് രാത്രി ദുർഗാദേവിയുടെ മുമ്പിലുള്ള വാളെടുത്തുകൊണ്ട് ശരീരത്തിൻ്റെ ഇരുമുലകളും ഈ സ്ത്രീ വെട്ടിമാറ്റുകയാണ്. ശരീരത്തിൻ്റെ ഇരുമുലകളും ഈ സ്ത്രീ വെട്ടിമാറ്റുകയാണ്. സ്ത്രീത്വം, ഈ ജീവിതമാണ് ജീവിതങ്ങൾ തേടിയുള്ള എൻ്റെ പ്രയാണത്തിന് അടിസ്ഥാനമാകിയ പല വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സരസ്വതി എന്ന് പറയുന്ന സ്ത്രീ അതിവരാണ്. ഈ ഫോട്ടോ 2015 ഈ ഫോട്ടോവും ഈ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് എടുത്ത ഫോട്ടോ ആണ് വലത്തേറ്റത്ത് കാണുന്ന ഫോട്ടോ. ആ സ്ത്രീ ഇന്നും ചിരിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചോയ്സ് നോട്ട് ചാൻസ് ദാറ്റ് ഡിറ്റർമൈൻ അവർ ഡെസ്റ്റിനി. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ വിധി എന്ന് പറയുന്നത്. ഇവിടെ നിന്നുമാണ് ഞാൻ ചിന്തിച്ചത്, നമ്മൾ നടത്തുന്ന യാത്രകൾ എങ്ങോട്ടായിരിക്കണം. എൻ്റെ യാത്രകൾ, പിന്നീടുള്ള യാത്രകൾ എല്ലാം ജീവിതങ്ങൾ തേടിയുള്ള യാത്രകളായിരുന്നു. അടുത്ത കഥ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകളെ പറ്റിയാണ്. ഇതിൽ എത്ര പേർക്കറിയാം റോഹിംഗ്യൻ അഭയാർത്ഥികളെ പറ്റി? ഒന്ന് കൈപൊക്കാമോ? അതെ, വളരെ ചുരുക്കം ചില ചേർക്ക് മാത്രം അറിയാവുന്ന കഥയാണ് റോഹിംഗ്യൻ അഭയാർത്ഥികളെ പറ്റി. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കഥ പറയാൻ എനിക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഞാൻ കടക്കുന്ന സമയത്ത് ദുർഗന്ധം വമിക്കുന്ന വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. ഇരുഭാഗത്തും തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത് ഇതുപോലെ തൂക്കിയിട്ട ഭക്ഷണ സാധനങ്ങളായിരുന്നു. എന്താണിതെന്ന് ഒരു 1000 ഞാൻ ചിന്തിച്ചു. എന്താണ് ഈ ദുർഗന്ധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, മാർക്കറ്റുകളിൽ നിന്നും തള്ളുന്ന ചീനളിഞ്ഞ മത്സ്യം അവർ ഉണക്കി കറിവെച്ചും പൊരിച്ചും കഴിക്കുന്നുണ്ടായിരുന്നത്രേ. മാർക്കറ്റിൽ ചീനളിഞ്ഞ് ചാടിയ ഭക്ഷണം ഉണക്കിയിട്ടാണ് ഒരു വർഗം ഇവിടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത്. ക്യാമ്പിലേക്ക് 2015 ഇവർ ആദ്യമായിട്ട് ക്യാമ്പിലേക്ക് വന്ന സമയത്ത് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഓവുചാലിൽ വളരുന്ന തണ്ട് ചെടികൾ പൊട്ടിച്ച് വേവിപ്പിച്ച് കഴിക്കുമായിരുന്നത്രേ. ദിനം പ്രതി പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്ന ഒരു അഭയാർത്ഥിയെ പോലും ശവസംസ്കാരം ചെയ്യാൻ സാധിക്കാതെ അടുത്തുള്ള യമുനാ നദിയിൽ ഒഴുക്കിവിടുമായിരുന്നത്രേ. ഇത് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ്. എവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്? ആർക്കും മലകളും മലഞ്ചെരുവുകളും മഞ്ഞു വീഴുന്ന താഴ്വാരങ്ങളും പൂ വീഴുന്ന മലഞ്ചെരുവുകളും തേടി യാത്ര ചെയ്യാം. പക്ഷേ നമ്മുടെ യാത്രകൾ യാത്രകളാവുന്നത് ജീവിതങ്ങൾ തേടിയുള്ള യാത്രകളിലേക്ക് പോകുമ്പോഴാണ്. അവിടെ ഞാൻ കണ്ടത് മറ്റൊരു സ്ത്രീയെ കൂടിയായിരുന്നു. ഇത് ഉമൈറ ബീഗം, ഫാത്തിമ ഹിന എന്ന് പറയുന്ന എൻ്റെ ഉമ്മ എന്നൊരായിരം വട്ടം ഈ മുഖത്ത് നോക്കി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ കഥ കൂടി നിങ്ങൾ അറിയണം. മ്യാൻമറിലെ അരക്കേൻ സ്റ്റേറ്റിലെ ഒരു സാധാരണ യുവതി, 4 വയസ്സുള്ള 2 അമ്മ. റോഹിംഗ്യയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് 4-7 വയസ്സുള്ള ഈ പെൺമക്കൾ അമ്മയോട് അനുവാദം ചോദിച്ച് കളിക്കളത്തേക്ക് കളിക്കാൻ വേണ്ടി പോവുകയാണ്. സന്തോഷത്തോടു കൂടി ഈ അമ്മ അവരെ യാത്രയയക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ടും ഈ മക്കൾ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. മക്കളെ കാണാൻ പറ്റാത്തത് ഉമ്മയുടെ വിഷമം, അമ്മയുടെ വിഷമം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾ അറിയാൻ. ഒരു ദിവസം കഴിഞ്ഞു, 2 കഴിഞ്ഞു, മക്കൾ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. ഈ ഉമ്മ ഓടി നടന്നു, മക്കളെ അന്വേഷിച്ച് നടന്നു. അരക്കേൻ സ്റ്റേറ്റിലെ എല്ലായിടങ്ങളിലും അവർ തപ്പി. അവർ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള മൈതാനം അവർ തപ്പിയിട്ടുണ്ടായിരുന്നില്ല. 2 ശേഷം ആ മൈതാനത്ത് നിന്നും 2 മൃതശരീരങ്ങൾ അവർക്ക് ലഭിച്ചു. 4-7 വയസ്സ് വരുന്ന 2 ചിതറിയ മുഖമുള്ള 2 മൃതദേഹങ്ങൾ. ആ സ്ത്രീ അവിടെ കരഞ്ഞില്ല, ആ സ്ത്രീ അവിടെ നിലവിളിച്ചില്ല, ആ സ്ത്രീ അവിടെ അട്ടഹാസം മുഴക്കിയില്ല. നിശ്ചലമറ്റു കിടക്കുന്ന 2 2 മൃതശരീരങ്ങളെ കയ്യിലേന്തിക്കൊണ്ട് ആ അമ്മ നിശബ്ദമായി നിന്നു. എൻ്റെ മക്കളുടെ ചേതനയറ്റ ശരീരം നോക്കിക്കൊണ്ട് ആ അമ്മ നിശബ്ദമായി നിൽക്കുകയാണ്. ലോകം കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ മക്കൾ. എന്താണ് ആ മക്കൾ ചെയ്ത തെറ്റ്?
റോഹിംഗ്യൻ എന്ന് പറയുന്ന ജനവിഭാഗത്തിൽ ജനിച്ചു പോയി എന്ന് പറയുന്ന ഒരൊറ്റ തെറ്റാണ് അവർ ചെയ്തത്. മക്കളുടെ മൃതശരീരം ഏന്തി അടുത്തുള്ള പട്ടാള സൈനികത്തിന്റെ ചെക്ക് പോസ്റ്റിലേക്ക് ഈ അമ്മ ഓടിക്കുതിക്കുകയാണ്. മൃതശരീരങ്ങളെ പട്ടാളക്കാർക്ക് നേട്ടിക്കൊണ്ട് അമ്മ പറയുന്നു, എന്റെ മക്കളെ നിങ്ങൾ കൊന്നു, എന്തിനാണ് എന്നെ നിങ്ങൾ ബാക്കി വെച്ചിരിക്കുന്നത്? വെടിയുണ്ടകൾ എന്റെ ഹൃദയത്തിലേക്ക് കൂടി നിങ്ങൾ അയക്കൂ, കാരണം ഇവരെ പെറ്റ വേദനയേക്കാൾ വേദനയില്ല ഒരു ബുള്ളറ്റുകൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവിടെ തൻ്റെ മാതൃത്വം തെളിയിക്കുകയാണ്. എന്നോട് ഈ കഥ പറഞ്ഞ് ശരീരത്തിലെ ഒരു ഷോളെടുത്ത് മുഖം വരിഞ്ഞു കെട്ടുകയാണ്. ആ സ്ത്രീ കരയുകയാണ്. അലർച്ചയാവാതിരിക്കാൻ വേണ്ടി കയ്യിലുള്ള ഷോള് കൊണ്ട് തൻ്റെ മുഖം വരിഞ്ഞു കെട്ടി ആ സ്ത്രീ നടന്നു പോകുന്ന കാഴ്ചയാണിത്. വിറക്കുന്ന കണ്ണുകളുമായി, കണ്ണീര് വീഴുന്ന കണ്ണുകളുമായി ഞാൻ എടുത്ത ഈ ചിത്രം ഒരുപക്ഷെ ജീവിതത്തിൽ എന്തൊക്കെയോ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നി തന്ന ഒരു ചിത്രമായിരുന്നു അത്. ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എത്രയോ ഭാഗ്യവാന്മാരാണ് നമ്മൾ. വിശക്കുന്ന സമയത്ത് ഓവുചാലിലെ വള്ളിച്ചെടി പൊട്ടിച്ചുകൊണ്ട് ഒരു സമൂഹം ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ സ്റ്റോറികൾ ഇടാനാണ് നമുക്ക് സമയം. അറിയാതെ പോവരുത്. നമ്മൾ ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ രുചിക്കൂട്ടുകളും ആ ഭക്ഷണത്തിൻ്റെ വിലയും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റോറികൾ ഷെയർ ചെയ്യാറുള്ളപ്പോൾ ഇവിടെ ഒരു സമൂഹം ചീഞ്ഞളിഞ്ഞ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഇന്ത്യയിലെ തലസ്ഥാനത്ത് അഭയാർത്ഥികളായി ഇവിടെ ജീവിക്കുന്നുണ്ട്. എവിടെയാണ് വിദ്യാഭ്യാസവും എവിടെയാണ് നമ്മുടെ യാത്രകൾ കൊണ്ടുള്ള ലക്ഷ്യം? 7 ദിവസം അവരുടെ കൂടെ ആ ക്യാമ്പിൽ ഞാൻ തങ്ങി. അവരെപ്പറ്റി ഞാൻ എഴുതി ആ ലേഖനം പുറത്തു വന്ന് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വധഭീഷണി വന്നു. ഞാനൊരു തീവ്രവാദിയാണെന്ന് മുദ്ര ചെയ്യപ്പെട്ടു. യെസ്, ഐ ആം എ ടെററിസ്റ്റ്. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഈ ജനതയ്ക്ക് വേണ്ടി വാദിച്ചിട്ട് ഞാനൊരു ടെററിസ്റ്റ് ആണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഐ ആം എ ടെററിസ്റ്റ്. ഞാനൊരു ടെററിസ്റ്റ് ആണ്. കാരണം നാളെ നീ പുറത്തിറങ്ങുകയാണെങ്കിൽ നിന്റെ കയ്യിൽ 4 വിരലുകൾ ഉണ്ടാവില്ല. നാളെ നീ പുറത്തിറങ്ങുകയാണെങ്കിൽ നിനക്ക് തലയുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞുള്ള ഭീഷണികൾ നിരന്തരം എൻ്റെ വീട്ടുകാരെയും ഒക്കെ വല്ലാത്ത ദുരിതത്തിലാക്കിയ ഒരു ഭീഷണി നിന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ അവരറിയാതെ പോയൊരു സംഭവമുണ്ട്, ഞാൻ ജനിച്ചത് കണ്ണൂരിലാണെന്ന് അവർ ഓർത്തില്ല. കാരണം കണ്ണൂരിൻ്റെ മണ്ണിൽ തെയ്യവും തിറയവും പിറക്കുന്ന ഈ മണ്ണിൽ ഒരാളെ നല്ലൊരു കാര്യത്തിന് വേണ്ടി അവിടെ തീവ്രവാദി എന്ന് പറഞ്ഞ് മുദ്രകുത്തപ്പെട്ട് ഭീഷണി മുഴക്കുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല കണ്ണൂർക്കാരൻ്റെ നിരമുകളിൽ ഓടുന്ന ചോരയുടെ നിറവും ചോപ്പ് തന്നെയായിരുന്നു എന്ന്. അവിടെ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങൾ ഞാൻ അവിടെ എഴുതി കുറിച്ച സമയത്ത് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് രൂപകളാണ് ക്യാമ്പുകളിലേക്ക് എത്തുന്നത്. ഞാനെടുത്ത ഫോട്ടോഗ്രാഫ് ബ്രിട്ടനിൽ പോലും പ്രദർശനത്തിന് വെച്ചു. അവിടെയുള്ള മലയാളികൾ ശേഖരിച്ച ഫണ്ട് ഇന്നും അതുവഴി അവിടെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ചിത്രം, ഒരു യാത്ര, ഒരു ചിന്ത, അത് മതി ഒരു ജനവിഭാഗത്തിൻ്റെ ചിന്തകൾ ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ജീവിതങ്ങൾ തേടി യാത്ര ചെയ്തുകൂടാ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യാത്രകൾ ജീവിതങ്ങളിലേക്ക് കൂടിയാവണം, അല്ലേ? അവിടെ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങൾ അത്രമാത്രമായിരുന്നു. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് 4 കുരുന്നുകളെ കാണാം. അതിലൊരു കുരുന്നിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കുരുന്നിങ്ങനെ ചിരിക്കുകയാണ്, നാവൊക്കെ പുറത്തു നീട്ടി. അറിയണം അവരുടെ കഥ. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിയും അറിയണം അവരുടെ കഥ. ബംഗ്ലാദേശിൽ കലാപം, മ്യാൻമറിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് അവിടെ നിന്നും വണ്ടി കയറി കപ്പൽ കയറി നാടുവിടാൻ ഒരുങ്ങുന്ന സമയത്ത് ഈ കുഞ്ഞ് പിഞ്ചോമനയായിരുന്നു. അവളുടെ അമ്മ അവളെ കയ്യിലേന്തി ബോട്ടിലേക്ക് കയറുന്ന സമയത്ത് അവിടെയുള്ള പട്ടാളക്കാർ ആ കുട്ടിയുടെ അമ്മയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയാണ്. ഇത് ചോദിക്കാൻ പോയ പിതാവിൻ്റെ നട്ടലിന് പിന്നിൽ കത്തി കുത്തി ഇറക്കിക്കൊണ്ട് പറയുകയാണ്, നീ പോയി ജീവിക്കെന്ന്. ആ കുട്ടി ഇപ്പോഴും ഡൽഹി ക്യാമ്പിലുണ്ട്. എന്നെ ആ കുട്ടി സ്നേഹത്തോടെ ബയ്യ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഈ ലോകത്തിൽ 1000 പെങ്ങന്മാർ അതുപോലെ ഉണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു. അവിടെ നിന്നും തുടങ്ങിയതാണ് ജീവിതങ്ങൾ തേടിയുള്ള യാത്ര. യാത്ര മാറ്റത്തിന് വേണ്ടിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും ആ ഒരു മുഹൂർത്തത്തിലായിരുന്നു. 2 യാത്രകൾ. കുപ്പമ്മയുടെ ഒരു കഥ ഞാൻ പറഞ്ഞു, റോഹിംഗ്യൻ ക്യാമ്പിൻ്റെ കഥ ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ കടക്കുന്നത് കഴിഞ്ഞ ജൂലൈ 10 അതായത് എൻ്റെ ജന്മദിനത്തിൽ ഇന്ത്യ അറിയുക എന്ന ലക്ഷ്യവുമായി ഞാൻ നടത്തിയൊരു യാത്രയുണ്ടായിരുന്നു. അതാണ് ഒരു പക്ഷേ എന്നെ ഈ വേദിയിൽ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 22 സംസ്ഥാനങ്ങൾ, 60 ദിവസം, അതിൽ 1000 കിലോമീറ്റർ നടന്ന് 10,000 രൂപ കൊണ്ട് ഞാൻ കണ്ട ഇന്ത്യ ജീവിതങ്ങൾ തേടിയുള്ള ഒരു യാത്രയായിരുന്നു. അതിൽ 3 കഥകളുണ്ട്. 1,
എഡേവിത്തഗോരിസ്. വളരെ രസകരമായ ഒരു കഥയാണിത്. നമ്മൾ ഒരുപാട് കഥനകഥകൾ കേട്ടു. അഗോരികൾ വസിക്കുന്ന വാരണസി എന്ന് പറയുന്ന സ്ഥലത്ത്, വാരണസിയിൽ അഗോരികളുടെ കൂടെ ഒരു രാത്രി താമസിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അസീഘട്ട് എന്ന് പറയുന്ന വാരണസിയിലെ സ്ഥലത്ത് ഞാൻ അഗോരികളുടെ കൂടെ താമസിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ചെറിയ മുറി, ഒരാൾക്ക് കുനിഞ്ഞു മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞുമുറി. അവിടെ ഞാൻ കയറുന്നതിന് മുമ്പ് ഞാൻ കേട്ടിരുന്നു, അഗോരികൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഡെഡ് ബോഡികളൊക്കെ കഴിക്കുന്ന ഒരു വിഭാഗമാണ്, അതുകൊണ്ട് ഇത്തിരി ജാഗരൂകരായിട്ടൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞു. രാത്രി എന്നോട് അവിടെ പറഞ്ഞു, അവിടെ ശബ്ദമുണ്ടാക്കാതെ ഇരുന്നോളൂ, ഒരു ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു 10, 11, 12 മണിയായ സമയത്ത് ഉള്ളിലിരിക്കുന്ന അഗോരികളൊക്കെ പുറത്ത് വന്നിട്ട് വട്ടത്തിലിങ്ങനെ ഇരിക്കുകയാണ്. അതിലൊരാൾ കയ്യിൽ എന്തോ ഒരു പൊടിയൊക്കെ ആയിട്ട് വന്ന് ആ ജനമധ്യത്തിൽ ഇരുന്നിട്ട് കയ്യിലൊരു പൈപ്പുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചു, സ്മോക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഇന്ന് വരെ സിഗരറ്റ് കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്യാതെ പുറത്ത് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇത്? അതൊന്നുമില്ല, അത് കഞ്ചാവാടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വട്ടത്തിലിരിക്കുന്ന ആദ്യത്തെ അഗോരിയുടെ വായിലേക്ക് ഈ പൈപ്പ് വെച്ച് കഞ്ചാവ് കത്തിച്ചു. ഇതിങ്ങനെ കത്തി 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 എൻ്റെ നേർക്ക് വന്നു. ഇത് വലിക്കാതെ ഒരു രക്ഷയില്ല. എൻ്റെ വായിലേക്ക് ഈ കുഴൽ വെച്ചുകൊണ്ട് അവർ കത്തിക്കുകയാണ്. എത്ര റൗണ്ടുകൾ കടന്നുപോയി എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ ബോധം പോയി. 4 മണിക്ക് ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു അഗോരി നിലത്ത് നിന്നും വെള്ളം കോരി കുടിക്കുകയാണ്. കോരി കുടിക്കുമ്പോൾ കയ്യിൽ കിടക്കുന്ന സാധനം മനുഷ്യൻ്റെ തലയോടിയായിരുന്നു. ഞാൻ ആദ്യം തപ്പിയത് എൻ്റെ തലയുടെ ബാക്കായിരുന്നു. എൻ്റെ തലയോടി അവിടെ തന്നെ ഉണ്ടോ നോക്കാൻ. അങ്ങനെ രസകരമായ എൻ്റെ ആ യാത്ര, ഞാൻ ഈ യാത്രയിൽ പരിചയപ്പെട്ട 2 കഥാപാത്രങ്ങളാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ, ഇയാൾ ഇങ്ങനെ ഒരു വസ്ത്രമൊക്കെ ധരിച്ച് ഇവിടെ വന്ന് കഥ പറയേണ്ട കാര്യം എന്താണെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ആ കഥയിലേക്ക് ഞാൻ വരാം. കാശ്മീരിൽ ഞാൻ ഇറങ്ങുന്ന സമയത്ത് 2 ദിവസം അവിടെ ഹർത്താലായിരുന്നു. ഞാൻ എവിടെ പോകുന്നു, അവിടെ ഒക്കെ ഈ ഹർത്താൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കാശ്മീരിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവുമില്ല. കാശ്മീരിനെ പറ്റി കാര്യമായിട്ട് എനിക്കൊന്നും അറിയില്ല, കാരണം എല്ലാം അറിയാവുന്നുള്ള ധാരണയിലാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. അവിടെ ചെന്ന സമയത്താണ് അറിയുന്നത് 2 ദിവസത്തേക്ക് വണ്ടിയില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. അപ്പം എൻ്റെ ആവശ്യപ്രകാരം എനിക്ക് തലചായ്ക്കാൻ ഒരു ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോഴാണ് ഒരു കാറിൽ ഒരാൾ കടന്നു വരുന്നത്. അയാളുടെ പേര് നൂർ മുഹമ്മദ് എന്നായിരുന്നു. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഞാൻ പറഞ്ഞു, മലയാളിയാണെന്ന്. മലയാളിയാണെന്ന് കേട്ടാൽ കാശ്മീരികൾ നമ്മളെ സ്നേഹിച്ചു കൊല്ലും. നേരെ അവരുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. 2 ദിവസം അവരുടെ അതിഥിയായി ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ തങ്ങി. ഇറങ്ങാൻ നേരം ഈ ഷോള് എൻ്റെ കഴുത്തിലേക്ക് ഇട്ടതെന്ന് പറയുകയാണ്. കാശ്മീരിൻ്റെ ചൂടിൽ നീ ഇട്ട ഈ ടീഷർട്ടും കൊണ്ടൊന്നും നിനക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലത്തെ ഒരു ഷോളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ പറ്റൂ എന്ന്. ഇന്ന് ഞാൻ ഈ ഷോൾ ഇട്ടത് അതാ നൂർ മുഹമ്മദിന് വേണ്ടിയാണ്. കാരണം അങ്ങേരുടെ സ്മരണയാണിത്, കാശ്മീരിൻ്റെ സ്മരണയാണിത് അല്ലേ. അദ്ദേഹത്തിൻ്റെ വീട് ഭൂമിയിലെ സ്വർഗത്തിലായിരുന്നു. ദാൽ ലേക്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. ഈ കരയിൽ ഇരുന്നു കൊടുത്തേക്ക് ഒരാൾ വന്നു, ക്യാമറയുമായി നടന്നു പോകുന്ന ഒരാൾ. ഏകദേശം 75 പ്രായം വരുന്ന ജെറി കോഷ്ലർ എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരൻ. ഫോട്ടോ എടുക്കുന്നത് കണ്ട് അങ്ങേര് എൻ്റെ അടുത്തുകൂടി പോയ സമയത്ത് ഞാൻ ചുമ്മാ ഒന്ന് ചിരിച്ചു. ആരെ കണ്ടാലും ചിരിക്കുന്ന ഒരു അസുഖമാണ്, അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ചിരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, ഏതാണ് ക്യാമറ എന്നൊക്കെ ചോദിച്ച് തുടങ്ങിയ സംഭാഷണമായിരുന്നു. രാത്രി പുലർച്ചെ 3 മണി വരെ നമ്മൾ സംസാരിച്ചു. അന്നേരം എടുത്ത ചിത്രമാണിത്. പുള്ളിക്കാരൻ 74 വയസ്സായ പുള്ളിക്കാരൻ കഴിഞ്ഞ 54 വർഷത്തോളമായി ലോകം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തെന്നില്ലാത്തൊരു ആത്മബന്ധം ആ ജർമ്മൻകാരനുമായിട്ട് എനിക്കുണ്ടായി. എനിക്ക് പോലും അറിയില്ല എന്താണെന്ന്. സംസാരിച്ച് പിരിയാൻ നേരം എൻ്റെ കയ്യിൽ ഞാൻ ദിശ നോക്കാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ വടക്ക് നോക്കിയ യന്ത്രം ഞാൻ അങ്ങേർക്ക് കൊടുത്തു. ഇത് കൊടുത്ത സമയത്ത് ഇങ്ങനെ ഭയങ്കര ഇമോഷണലായി. റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അയാളുടെ കയ്യിൽ 3 സാധനങ്ങൾ ഉണ്ടായിരുന്നു. അയാൾക്ക് വേണ്ടി അയാളുടെ ഭാര്യ വാങ്ങിക്കൊടുത്ത ഒരു സ്വെറ്ററായിരുന്നു അത്. സൂക്ഷിച്ച് നോക്കിയാൽ എൻ്റെ ശരീരത്തിൽ നിങ്ങൾ കാണുന്ന ഈ സ്വെറ്റർ ആ ജർമ്മൻകാരൻ്റെതാണ്. ആ ജർമ്മൻകാരൻ്റെ ഭാര്യ യാത്ര തുടങ്ങും മുമ്പ് അങ്ങേർക്ക് വാങ്ങിച്ചു കൊടുത്ത സ്വെറ്ററാണ്. അല്ലാതെ ഇത്ര ലൂസുള്ള സാധനം ഇട്ട് ഇവിടെ വരേണ്ട ആവശ്യം എനിക്കില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ കഥയാണ്. അത് കഴിഞ്ഞ് അയാളുടെ കയ്യിൽ മറ്റൊരു സാധനം കൂടി ഉണ്ടായിരുന്നു, ഈ ടോർച്ച്. എന്നോട് പറഞ്ഞു, എവിടെയെങ്കിലും നീ കുടുങ്ങും, ആ സമയത്ത് നിനക്ക് വെളിച്ചമേകാൻ ഈ ടോർച്ച് ഉപകാരപ്പെടുമെന്ന്. ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ വെച്ച് നാളെ ജെറി ഈ വീഡിയോ കാണും.
എനിക്കത് ഉറപ്പുണ്ട്. Then Jerry, this is for you. ഞാൻ ഈ വെളിച്ചം ഇവരുടെ മുഖത്തേക്ക് അടിക്കുന്നത് ജെറിയുടെ ഓർമ്മകളാണ്. ഓക്കെ, അങ്ങനെ അവിടെ നിന്നും ഞാൻ കാശ്മീരിൽ 8 ദിനരാത്രങ്ങൾ ചെലവഴിച്ചു. അവിടെ നിന്നാണ് എൻ്റെ യാത്രയുടെ ഏറ്റവും മറ്റൊരു വശം ആരംഭിക്കുന്നത്. ഹിമാലയം ലോകത്തിൻ്റെ നെറുക എന്നറിയപ്പെടുന്ന കർദുങ്ങളിലേക്ക് നടന്നു കയറാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. കാരണം ഇന്നത്തെ കാലത്ത് യാത്ര എന്ന് പറയുന്നത് സൂപ്പർ ബൈക്കുകളിലേക്കും സൂപ്പർ കാറുകളിലേക്കും പണമുള്ളവനും മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ് യാത്ര എന്ന കൺസെപ്റ്റോട് മാറിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് നടന്ന് കണ്ടുകൂടാ. അങ്ങനെ ബാഗുമായി വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പരിഹാസങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കരുതുങ്കള എന്ന് പറയുന്ന ലോകത്തിൻ്റെ നെറുക, സൂപ്പർ ബൈക്കുമായി ആളുകൾ കയറുന്ന നെറുക, അങ്ങനെ നടന്നു കയറാൻ പറ്റുന്നതല്ല, അതിന് ബൈക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ കാശില്ല. രാവിലെ 8 മണിക്ക് ലേയിലെ കരുതുങ്കള ചെക്ക് പോസ്റ്റിൽ നിന്നും ഞാൻ നടത്തിയ എൻ്റെ യാത്ര 9 മണിക്കൂർ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഞാൻ നടന്നു കയറിയിരുന്നു. കാരണം ഈ പറയുന്നതായ കരുതുങ്കളയും ഈ പറയുന്നതായ കാലുകളും ഒക്കെ ഉണ്ടാക്കിയത് ഒരൊറ്റ ദൈവമാണ്. ഈ പറയുന്ന കരുതുങ്കളിലേക്കോ ഈ പറയുന്ന ഇടങ്ങളിലേക്കോ എന്തുകൊണ്ട് നമുക്ക് നടന്ന് യാത്ര ചെയ്തുകൂടായി? വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ നിന്നും സിലിംഗുരിയിലേക്ക് വണ്ടി കയറിയപ്പോഴും സിലിംഗുരിയിൽ നിന്നും 8000 അടി ഉയരത്തിൽ മഞ്ഞ് വീഴുന്ന ഡാർജിലിംഗിലേക്ക് ട്രെയിൻ കയറി ഉച്ചയിൽ നിൽക്കുന്ന സമയത്തും എൻ്റെ ഉള്ളിലെ സ്വപ്നം ഒന്നായിരുന്നു. സിക്കിമിലെ ഇന്ത്യ ചൈന ബോർഡറിൽ ലാച്ചുങ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ അന്തി ഉറങ്ങുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ രാത്രിയാണ് കടന്നു പോകുന്നതെന്ന്. അവിടെ നിന്നും മേഘങ്ങൾ ഉറങ്ങുന്ന മേഘങ്ങളുടെ നാടായ കോടമൂടിക്കിടക്കുന്ന മേഘാലയം താണ്ടി നാഗന്മാരായ നാടായ നാഗാലാൻഡും കടന്ന് വികസനം എന്ന് പേരുകൊണ്ട് മാത്രം കേട്ട ബീഹാറും അവിടെ നിന്ന് അഗോരികൾ വസിക്കുന്ന ഉത്തർപ്രദേശും താണ്ടി ഇന്ത്യയുടെ തലസ്ഥാനത്ത് നിന്നും ലോകത്തിൻ്റെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീരിൽ എത്തിയപ്പോൾ എൻ്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചിരുന്നു ജന്നത് ഹേ കാശ്മീർ എന്ന്. 8 ദിവസം കാശ്മീരിലൂടെ നടന്ന് എൻ്റെ കാലുകൾ എന്നെയും കൊണ്ട് നടന്ന സമയത്ത് എന്നെ പരിഹസിച്ചവർ, എന്നെ കളിയാക്കിയവർ, അവരറിഞ്ഞിരുന്നില്ല എൻ്റെ കാലുകളുടെ ബലം എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് നൽകിയ പിന്തുണയാണെന്ന് അവരറിഞ്ഞിരുന്നില്ല. അവിടെ നിന്നും ഞാൻ നടന്ന് ഹിമാചൽ പ്രദേശിലെ സ്പിട്ടി വാലിയിൽ ചിലവഴിച്ച 4 ദിനങ്ങൾ എൻ്റെ ഉള്ളിലെ എന്നെ പുറത്തു കൊണ്ടുവരുന്ന ദിനങ്ങളായിരുന്നു. ഹിമാചലിൽ നിന്നും യാത്ര തുടരുമ്പോൾ എൻ്റെ നാടായ കേരളം പ്രളയത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ യാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ 1000 വട്ടം ഞാൻ കൊതിച്ചതായിരുന്നു. പക്ഷേ ഞാനൊരാൾ മടങ്ങിയത് കൊണ്ട് എൻ്റെ കേരളത്തിനൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അവിടെ വെച്ച് പഞ്ചാബിലും ഇന്ത്യൻ പാകിസ്ഥാൻ ബോർഡറിലടക്കം 29 കിലോമീറ്ററുകൾ നടന്ന് ഞാൻ കേരളത്തിന് വേണ്ടി അന്ന് ഫണ്ട് റൈസ് ചെയ്തിരുന്നു. അവിടെ നിന്നും പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര വഴി തെലുങ്കാനയും കർണാടകയും ഗോവയും കഴിഞ്ഞ് നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിലെ സ്വപ്നം ഒന്നു മാത്രമായിരുന്നു. 60-ാമത്തെ ദിവസം എൻ്റെ കേരളത്തിൽ, എൻ്റെ കണ്ണൂരിൽ ഞാൻ കാലുകുത്തുമ്പോൾ 22 സംസ്ഥാനങ്ങളിലൂടെ 1000 കിലോമീറ്റർ നടന്ന് ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴും എൻ്റെ സ്വപ്നം ഒന്നു മാത്രമായിരുന്നു. ഇവിടെ നിന്നും യാത്ര അയക്കാൻ 3 പേരാണ് എൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ വന്നതെങ്കിൽ തിരിച്ച് ഞാൻ നാട്ടിലെത്തുമ്പോൾ എൻ്റെ തലശ്ശേരിയിലെ, എൻ്റെ കണ്ണൂരിലെ ജനങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും എൻ്റെ സ്വപ്നം ഒന്നായിരുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് എൻ്റെ യാത്രയുടെ കഥകൾ പറയുമ്പോഴും എൻ്റെ സ്വപ്നം ഒന്നു മാത്രമാണ്: ചിരിക്കുന്ന ഇന്ത്യ. ചുവന്ന തെരുവോരത്ത് എൻ്റെ പെങ്ങളുടെ പ്രായം വരുന്ന പിഞ്ചോമനകൾ ചിരിക്കുന്ന ഇന്ത്യ. ഉമേറ ബോഗിത്തിനെ പോലെ സർവ്വതും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ കിടക്കുന്ന അമ്മമാർ ചിരിക്കുന്ന ഇന്ത്യ. പെണ്ണായി പിറന്നതിൻ്റെ പേരിൽ, പട്ടിണിയുടെ പേരിൽ മാനം വിൽക്കാൻ ഇറങ്ങിയ ചുവന്ന തെരുവിലെ എൻ്റെ സഹോദരികൾ ചിരിക്കുന്ന ഇന്ത്യ. കുപ്പു അമ്മയെപ്പോലെ വിധിയെ ധൈര്യം കൊണ്ട് നേരിട്ട അമ്മമാർ ചിരിക്കുന്ന ഇന്ത്യ. ആ ചിരിക്കുന്ന ഇന്ത്യ വരുന്ന സമയത്ത് കൈകൾ ഉയർത്തി, കണ്ണുകളടച്ച് നമ്മൾ പറയും ജന്നത് ഹേ ഇന്ത്യ എന്ന്. ഞാൻ എൻ്റെ കണ്ണുകളിപ്പോൾ അടക്കുമ്പോൾ എൻ്റെ കൺമുൻപിൽ ഇരുട്ടാണ്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് മുന്നിൽ കാണേണ്ടത് എൻ്റെ ഈ കഥകൾ കേട്ട ചിരിക്കുന്ന 100 മുഖങ്ങളെയാണ്. കൈ നീർത്തിക്കൊണ്ട് എൻ്റെ കൂടെ നിങ്ങളും പറയണം ജന്നത് ഹേ ഇന്ത്യ എന്ന്. പറയൂ ജന്നത് ഹേ ഇന്ത്യ, ജന്നത് ഹേ ഇന്ത്യ, ജന്നത് ഹേ ഇന്ത്യ. ഇതാണ് എൻ്റെ കഥ. ഇതെൻ്റെ കഥയല്ല, ഈ ലോകത്തിൻ്റെ കഥയാണ്. ഞാൻ കടന്നുപോയ ജീവിതങ്ങളുടെ കഥയാണ്. നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് ഈ ലോകത്തിനോട് ഉറക്കെ പറയുക, വീണ്ടും പറയുക, ഉറക്കെ ഉറക്കെ പറയുക. ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ ലോകത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാഠം. അതുമാത്രമാണ് ഞാൻ പഠിച്ച പാഠം. യാ ഇലാഹി.